ഹേയ് ഗൈസ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ചിട്ട് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലായനിയാണ് ഹൈപ്പോ ക്ലോറൈഡ് സൊല്യൂഷൻ. ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കിണറിലെ കുടിവെള്ളം ഡിസിൻഫെക്റ്റ് ചെയ്യാം. ഇനി പ്രളയത്തിൻ്റെ സമയത്ത് നിങ്ങളുടെ കിണറിൽ വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ ആ കിണറത്തെ വെള്ളം വേണമെങ്കിൽ സൂപ്പർ ക്ലോറിനേഷൻ ചെയ്യാം. പ്രളയം കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വീടിൻ്റെ നിലം എവിടെയൊക്കെയാണോ ക്ലീൻ ചെയ്യാനുള്ളത് അതിനും ഉപയോഗിക്കാം. ഇനി നിങ്ങളുടെ വീട്ടിൽ ക്വാറന്റൈൻ കഴിഞ്ഞിട്ടുള്ള ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ ക്വാറന്റൈൻ കഴിഞ്ഞതിന് ശേഷം വീട് ഡിസിൻഫെക്ട് ചെയ്യാനും ഇതേ ലായനി തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു സൊല്യൂഷൻ എങ്ങനെ ഉണ്ടാക്കാം, ഇതെങ്ങനെയാണ് കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ടത്, ഈ ഒരു വിഷയത്തിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു ഡോഫോഡി. നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ ബ്ലീച്ചിങ് പൗഡറിനെ പറ്റിയിട്ട് പറയട്ടെ. ബ്ലീച്ചിങ് പൗഡർ എപ്പോഴും ഫ്രഷ് ആയിട്ട് ഒരു പാക്കറ്റ് പൊട്ടിക്കുന്നത് അത് ഫ്രഷ് ആയിട്ട് തന്നെ ഉപയോഗിക്കുക. നിങ്ങൾ മുമ്പേ തുറന്നു വെച്ച പാക്കറ്റോ അല്ലെങ്കിൽ ഒരിക്കൽ ഉപയോഗിച്ചിട്ട് ബാക്കി ഉണ്ടായിട്ടുള്ള ബ്ലീച്ചിങ് പൗഡറൊന്നും ഈ ഡിസ്ഇൻഫെക്ഷൻ കാര്യത്തിന് ഉപയോഗിക്കാൻ പാടില്ല. ബ്ലീച്ചിങ് പൗഡർ നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങളുടെ അടുത്തുള്ള ആരോഗ്യ സ്ഥാപനത്തിൽ, പ്രൈമറി ഹെൽത്ത് സെൻ്റർ ആണെങ്കിലും ഏതൊരു ഗവൺമെൻറ് ആശുപത്രിയിലും അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിലോ കെമിക്കൽ ഷോപ്പിലോ നിങ്ങൾക്ക് ഈസിലി അവൈലബിൾ ആണ്. ബ്ലീച്ചിങ് പൗഡർ നിങ്ങൾ സ്റ്റോർ ചെയ്യുമ്പോൾ വെളിച്ചം തട്ടുന്ന ഒരു സ്ഥലത്ത് ഓപ്പൺ ആക്കി വെക്കരുത്. ജനലിൻ്റെ അടുത്തോ വാതിലിൻ്റെ അടുത്തോ ഒന്നും വെക്കാൻ പാടില്ല. ഏറ്റവും നല്ലത് ഡാർക്ക് ആയിട്ടുള്ള ഒരു റൂമിൽ, സ്റ്റോർ റൂമിൽ അല്ലെങ്കിൽ വെളിച്ചം തട്ടാത്തൊരു സ്ഥലത്ത് തന്നെ വെക്കുക. ഇനി നിങ്ങൾ എപ്പോഴൊക്കെ ബ്ലീച്ചിങ് പൗഡർ കൈകാര്യം ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിലും കയ്യിൽ ഗ്ലൗസ് ധരിക്കുക. 5 മുതൽ 10 രൂപ വരെ ഡിസ്പോസിബിൾ ഗ്ലൗസ് അവൈലബിൾ ആണ്, അത് ഉപയോഗിക്കുക. ബ്ലീച്ചിങ് പൗഡർ നിങ്ങളുടെ കയ്യിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇറിറ്റേഷനോ അലർജീസോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ കാര്യം തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ഇനി നിങ്ങളുടെ വീടിൻ്റെ കുടിവെള്ളത്തിൻ്റെ മെയിൻ സോഴ്സ് നിങ്ങളുടെ കിണറാണെന്നുണ്ടെങ്കിൽ ആ കിണർ ഡിസ്ഇൻഫെക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ക്ലോറിൻ ഉപയോഗിക്കാം. അതിന് ക്ലോറിൻ ഉപയോഗിക്കേണ്ട അളവ് വ്യത്യാസമുണ്ട്. കൃത്യമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ കിണറിൽ എത്ര വെള്ളം ഉണ്ടെന്നുള്ളത് കണ്ടുപിടിക്കണം. അതിന് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കുന്ന ഇക്വേഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ ആർ എന്ന് പറയുന്നത് കിണറിൻ്റെ വ്യാസത്തിൻ്റെ പകുതി അല്ലെങ്കിൽ ആരം, എച്ച് എന്ന് പറയുന്നത് കിണറിൽ എത്ര ആഴത്തിലാണോ വെള്ളം നിൽക്കുന്നത് അതാണ്. ഇത് രണ്ടും ഞാൻ എടുത്തിരിക്കുന്നത് മീറ്ററിലാണ്. അപ്പം ഈ ഒരു ഇക്വേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ പൈ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ 3.14 ആണ്. ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ റേഡിയസ്, കിണറിൻ്റെ റേഡിയസിൻ്റെ 2 തവണ സ്ക്വയർ ചെയ്യുക. ഹൈറ്റ് ഹൈറ്റ് ഓഫ് വാട്ടർ ഇൻ വെല്ലാണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിണറിൽ എത്ര ലിറ്റർ വെള്ളം ഉണ്ടെന്നുള്ളത് മനസ്സിലാവും. സാധാരണ ക്ലോറിനേഷൻ ചെയ്യാൻ നമുക്ക് ഓരോ 1000 ലിറ്റർ വെള്ളത്തിനും 2.5 ഗ്രാം ബ്ലീച്ചിങ് പൗഡർ മാത്രമേ ആവശ്യമുള്ളൂ. 2.5 ഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു സ്പൂണിൻ്റെ പകുതി, നിങ്ങൾ സാധാരണ ചായ ഉണ്ടാക്കുന്ന ഒരു ടീസ്പൂണിൻ്റെ പകുതി മാത്രം, അല്ലെങ്കിൽ ഒരു തീപ്പെട്ടിക്കൂടും മുഴുവനായിട്ട് എടുക്കുക. തീപ്പെട്ടിക്കൂടെല്ലാം ഇപ്പം കാണാൻ പാടാണ്, അല്ലെങ്കിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് സ്പൂൺ തന്നെ ഉപയോഗിക്കുന്നതാണ്. ഒരു സ്പൂൺ നിറച്ചെടുത്തു കഴിഞ്ഞാൽ 5 ഗ്രാമാണ്, അതിൻ്റെ പകുതി മതി സാധാരണ ക്ലോറിനേഷൻ ചെയ്യാൻ ബ്ലീച്ചിങ് പൗഡർ എടുക്കേണ്ടത്. നിങ്ങളുടെ കിണറിൽ 10,000 ലിറ്റർ വെള്ളമാണെന്നുണ്ടെങ്കിൽ 25 ഗ്രാം ബ്ലീച്ചിങ് പൗഡറാണ് വേണ്ടത്. നിങ്ങളുടെ കിണറിൽ ഇടുന്ന ബക്കറ്റിൽ കുറച്ചും കൂടി വെള്ളം ഇട്ടതിന് ശേഷം ഈ 25 ഗ്രാം ബ്ലീച്ചിങ് പൗഡർ പേസ്റ്റ് പരുവത്തിലാക്കിയതിന് ശേഷം നല്ല രീതിയിൽ ഇളക്കുക. അതിനുശേഷം ഒരു അരമണിക്കൂർ അത് സെറ്റിലാവാൻ സമയം കൊടുക്കണം. സെറ്റിലായതിനു ശേഷം താഴെ നമുക്കതിൻ്റെ വെള്ള നിറത്തിലുള്ള ഡെപ്പോസിറ്റ് കാണാം. മുകൾ ഭാഗത്തുള്ള തെളിവെള്ളം മാത്രമേ നമ്മൾ ഡിസ്ഇൻഫെക്ഷന് ഉപയോഗിക്കുന്നുള്ളൂ. ഈ തെളിവെള്ളം നമുക്ക് ബക്കറ്റിൽ തന്നെ താഴ്ത്തിയതിന് ശേഷം കിണറിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇളക്കുക. നല്ല ഫോഴ്സ്ഫുള്ളി എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തന്നെ ഇളക്കണം. ഇങ്ങനെ ഇളക്കിയതിന് ശേഷം 1 മണിക്കൂറത്തേക്ക് നമുക്ക് ഈ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല. അതിനുശേഷം ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഇത്രയും നേരം ഞാൻ പറഞ്ഞത് സാധാരണ ക്ലോറിനേഷൻ ആണ്. ഇനി പ്രളയത്തിൻ്റെ സമയത്ത് അഥവാ നിങ്ങളുടെ കിണറിൽ വെള്ളം താന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വെള്ളം സാധാരണ ക്ലോറിനേഷൻ ചെയ്താൽ പോരാ, സൂപ്പർ ക്ലോറിനേഷൻ തന്നെ ചെയ്യണം. സൂപ്പർ ക്ലോറിനേഷൻ ചെയ്യുന്നതിന് ബ്ലീച്ചിങ് പൗഡർ എടുക്കേണ്ട അളവ് എന്ന് പറഞ്ഞാൽ ഓരോ 1000 ലിറ്റർ വെള്ളത്തിനും 5 ഗ്രാമാണ് വേണ്ടത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ 10,000 ലിറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വേണ്ടത് 50 ഗ്രാം ബ്ലീച്ചിങ് പൗഡർ വേണം. പേസ്റ്റ് ഇതേപോലെ ഉണ്ടാക്കിയതിന് ശേഷം വീണ്ടും കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യുക. ആ തെളിവെള്ളം മാത്രമാണ് പിന്നെ നമ്മൾ ഡിസ്ഇൻഫെക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. സൂപ്പർ ക്ലോറിനേഷൻ എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യേണ്ടതാണ്. ആദ്യത്തെ 7 ദിവസം അങ്ങനെ തന്നെ ചെയ്യണം. അതിനുശേഷം ആഴ്ചയിൽ 1-2 പ്രാവശ്യം ചെയ്യേണ്ടതാണ്. അടുത്ത മാസവും ഇതേപോലെ ചെയ്യേണ്ടതാണ്. എന്നാൽ മാത്രമേ സൂപ്പർ ക്ലോറിനേഷൻ ചെയ്തതിനെ കൊണ്ടുള്ള കാര്യം ഉണ്ടാവുള്ളൂ.
പ്രളയം കഴിഞ്ഞിട്ട് നിങ്ങൾ തിരിച്ചു വീട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സൂപ്പർ ക്ലോറിനേഷൻ ചെയ്തിട്ടുള്ള വെള്ളം, എല്ലാ ദിവസവും സൂപ്പർ ക്ലോറിനേഷൻ ചെയ്തിട്ടുള്ള വെള്ളം നിങ്ങൾക്ക് വീട് വൃത്തിയാക്കാൻ ഉപയോഗിക്കാം. നിങ്ങളുടെ ഡ്രസ്സും ക്ലോത്ത്സും എല്ലാം വൃത്തിയാക്കാൻ ഈ സൂപ്പർ ക്ലോറിനേഷൻ ചെയ്ത വെള്ളം ഉപയോഗിക്കാവുന്നതാണ്. ഇനി നിങ്ങളുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ ചളി മണ്ണും എല്ലാം കിടക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് കാണാം. അത് ക്ലീൻ ചെയ്യാനും ഡിസിൻഫെക്റ്റ് ചെയ്യാനും നിങ്ങൾക്ക് ക്ലോറിൻ സൊല്യൂഷൻ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അവിടെ ആവശ്യമുള്ളത് 0.5% ക്ലോറിൻ സൊല്യൂഷൻ ആണ്. അതിനു വേണ്ടിയിട്ട് ഒരു 150 ഗ്രാം ബ്ലീച്ചിങ് പൗഡർ, അതായത് ഒരു വലിയ ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ 15 ഗ്രാം, അങ്ങനത്തെ 10 വലിയ ടേബിൾ സ്പൂൺ നിറച്ചും ബ്ലീച്ചിങ് പൗഡർ എടുത്തു കഴിഞ്ഞാൽ 150 ഗ്രാം ബ്ലീച്ചിങ് പൗഡർ കിട്ടും. ഇത് 10 ലിറ്റർ ബക്കറ്റ് നിറച്ചും വെള്ളം എടുത്തതിന് ശേഷം ഇതിലേക്ക് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം മുകളിൽ നിൽക്കുന്ന തെളിവെള്ളം നമുക്ക് റൂമുകളിൽ എവിടെയൊക്കെയാണോ ചളിയുള്ളത് അവിടെയൊക്കെ ഒഴിച്ചു വെക്കാം. ഒഴിച്ചു വെച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ കോണ്ടാക്ട് ടൈം കൊടുക്കണം. ഈ ഒരു അരമണിക്കൂർ സമയം കൊണ്ടാണ് ക്ലോറിൻ്റെ ഡിസിൻഫെക്ഷൻ പ്രോപ്പർട്ടി അതൊക്കെ നടക്കുന്നത്. ഇനി 10 ലിറ്റർ വെള്ളമല്ല നിങ്ങൾക്ക് വേണ്ട, അതിലും കൂടുതൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ക്ലോറിൻ സൊല്യൂഷൻ 0.5% ക്ലോറിൻ സൊല്യൂഷൻ ഉണ്ടാക്കേണ്ട കണക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഒരു പാർട്ട് ബ്ലീച്ചിങ് പൗഡറും 99 പാർട്ട് വെള്ളവും, ആ കണക്കിൽ വേണം ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ ഉണ്ടാക്കാൻ. ഇതേ ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ്റെ തെളിവെള്ളം തന്നെയാണ് വീടിൻ്റെ പല ഭാഗങ്ങളും ഡിസിൻഫെക്ഷൻ്റെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് ക്വാറന്റൈൻ ഒക്കെ ഇരുന്നിട്ടുള്ള ആൾക്കാർ ഉപയോഗിച്ച റൂം, ബാത്റൂമിൻ്റെ ഹാൻഡിൽസ്, അവർ ഉപയോഗിച്ച ഫർണിച്ചറോ ടേബിളോ ചെയറോ അല്ലെങ്കിൽ എന്ത് തന്നെ ആവട്ടെ, ഡിസിൻഫെക്ഷന് ഏറ്റവും നല്ലത് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷനാണ് ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ. ക്വാറന്റൈൻ പീരീഡ് കൃത്യമായിട്ടും പൂർത്തിയാക്കിയിട്ടുള്ള ഒരാൾ അവർ ഉപയോഗിച്ച സാധനങ്ങളും വീടും മുറിയാവട്ടെ കൃത്യമായിട്ട് ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത്, ഏതെല്ലാം സാധനങ്ങൾ ഡിസിൻഫെക്ട് ചെയ്യാൻ വിട്ടു പോകാൻ പാടില്ല, ഈ ഒരു വിഷയത്തിനെ പറ്റിയിട്ട് ഞാൻ ഇതിനു മുമ്പേ ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണുക. ആ വീഡിയോൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെയും ഐ ബട്ടണിലും കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ബ്ലീച്ചിങ് പൗഡറിൻ്റെ പലതരത്തിലുള്ള ഉപയോഗങ്ങളാണ്. ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് പല കാര്യങ്ങൾ ഡിസിൻഫെക്ഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്, അണുവിമുക്തമാക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങൾ അടുത്ത വീഡിയോയിൽ കാണുന്നതാണ്. ഞാൻ ഡോക്ടർ ടോസും. ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.